ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ട വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. സ്റ്റീം ചെയ്തെടുക്കുന്ന ഈ ഒരു പുഡിങ് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ്. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് മലബാറുകാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടയും പാലും ഉറപ്പിച്ചെന്ന് അറിയപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിത് 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പുഡിങ്ങൊക്കെ തയ്യാറാക്കേണ്ടി വരുമ്പോൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കി കൊടുക്കാം. നമുക്കിത് ചൂടോടുകൂടിയും അതേസമയം തണുപ്പിച്ചും സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ചായയുടെ കൂടെ സ്നാക്കായിട്ടും അതേസമയം പുഡിങ്ങായിട്ടും സെർവ് ചെയ്യുന്ന ഒന്നാണ്. ഇതിലേക്ക് നമുക്കൊരു പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 മുട്ടയെടുക്കുമ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു മധുരം കറക്റ്റ് മധുരമാണ്, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. 5 ടേബിൾ സ്പൂൺ തന്നെ കറക്റ്റ് മധുരമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ ആവശ്യമില്ല. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 240 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടാക്കിയെടുത്ത പാലൊന്നുമല്ല, നോർമൽ തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യേണ്ട പാത്രം എടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. നെയ്യ് എല്ലായിടത്തു നിന്നും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പുഡിങ് സ്റ്റീമായി വന്നതിന് ശേഷം പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഈ നല്ലവണ്ണം എല്ലായിടത്തു നിന്ന് ഗീ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ സ്റ്റീമർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റീമിൽ അത്യാവശ്യം ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പാത്രം ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒരു അടുപ്പ് വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചോ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് സ്റ്റീമാകുന്ന സമയത്ത് ഇതിലെ മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് കറക്റ്റ് സെറ്റ് ആവാത്ത ഒരു പരുവം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ അടച്ചു വെക്കാൻ പറയുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാം. 20-25 മിനിറ്റിൽ തന്നെ റെഡിയായി വരും. 20 മിനിറ്റൊക്കെ കഴിഞ്ഞാലൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് കത്തിക്കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഏകദേശം 20 മിനിറ്റ് തന്നെ ഹൈ ഫ്ലെയിമിൽ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിങ് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട്. നമ്മളൊന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം കയ്യിലൊട്ടി പിടിക്കുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. കറക്റ്റ് തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം തന്നെ ചൂടാറാൻ അനുവദിക്കണം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിലേ കറക്റ്റ് നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ. നമുക്കിത് കട്ട് ചെയ്തിട്ടും സെർവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കാരമൽ സിറപ്പൊക്കെ ഒഴിച്ചിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പുഡിങ് നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.